ചെങ്ങന്നൂർ നഗരസഭയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിന് നൽകിയത് വിവാദത്തിൽ. കൌൺസിലിന്റെ അംഗീകാരവും ചെയർമാന്റെ അനുമതിയും ഇല്ലാതെ മിനിറ്റ്സിൽ മാറ്റം വരുത്തി സെക്രട്ടറി നിർമ്മാണ കരാറിൽ ഒപ്പുവച്ചതിനെതിരെ കോൺഗ്രസ് പരാതി നൽകി. സ്റ്റേഡിയത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിക്ക് കിട്ടേണ്ട വരുമാനം നഷ്ടമാകുന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. യുഡിഎഫ് ഭരിക്കുന്ന ചെങ്ങന്നൂർ നഗരസഭയിൽ കൗൺസിൽ അജണ്ടയിലില്ലാത്ത തീരുമാനങ്ങൾ സെക്രട്ടറി മിനിറ്റ്സിൽ കൂട്ടിച്ചേർത്തതാണ് വിവാദമായത്. പെരിങ്കുളം പാടത്ത് 18 ഏക്കർ സ്ഥലം സ്റ്റേഡിയം നിർമ്മാണത്തിന് കൈമാറാനും സ്റ്റേഡിയത്തിന് നാമകരണം നടത്തുന്നതിനും കൗൺസിൽ തീരുമാനമെടുത്തിട്ടില്ല. സ്ഥലം വിട്ടു നൽകിയ നഗരസഭയ്ക്ക് നിർമ്മാണം പൂർത്തിയായ ശേഷം സ്റ്റേഡിയം കൈമാറുകയാണ് കീഴ്വഴക്കം. എന്നാൽ ഇതിന് വിപരീതമായ കരാറാണ് നഗരസഭാ അധ്യക്ഷന്റെ അനുമതിയില്ലാതെ സെക്രട്ടറി ഒപ്പുവെച്ചതെന്നാണ് പരാതി. നഗരസഭാ സ്റ്റേഡിയം സർക്കാരിനായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഭാവിയിൽ നഗരസഭയുടെ പോലും എന്തെങ്കിലും പരിപാടികൾ നടത്തണമെങ്കിൽ 2 ആഴ്ച മുമ്പ് ഗവൺമെൻറ് അനുമതി വാങ്ങി മാത്രമേ അവിടെ നഗരസഭയ്ക്ക് പോലും ഒരു പരിപാടി നടത്താൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള എഗ്രിമെൻറ്റും നഗരസഭാ കൗൺസിലിലും അങ്ങനെ ഒരു തീരുമാനമില്ല. 40 കോടി രൂപ മുതൽ മുടക്കിലുള്ള സ്റ്റേഡിയം നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നഗരകാര്യ ഡയറക്ടർ, മേഖലാ ജോയിൻറ് ഡയറക്ടർ, ഓംബുഡ്സ്മാൻ എന്നിവർക്ക് പരാതി നൽകി. കരാർ വ്യവസ്ഥയിൽ ഭേദഗതി വരുത്തി കൗൺസിലിന്റെ അംഗീകാരത്തോടെ സ്റ്റേഡിയം നിർമ്മിക്കണമെന്നും ആവശ്യമുണ്ട്. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവല്ല.